തൊറാസിക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ മിഡ് ബാക്ക് പെയിൻ എന്ന ഒരു പ്രശ്നം സംബന്ധിച്ച് അതിന് വളരെ വിശദമായ അനാറ്റമിയും അതിന് വരുവാനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസിനെ കുറിച്ചും അതേപോലെ അതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റിനെ കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തിരുന്നു. അതിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കഠിനമായ വേദന ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന പെയിൻ റിലീഫ് എക്സസൈസുകൾ, സ്ട്രെച്ചിങ്സ് ആൻഡ് സ്ട്രെങ്തനിങ്സ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിസിയോ ഹാക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. നിങ്ങളുടെ ഭവനത്തിലൊരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിൻ്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. തൊറാസിക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ മിഡ് ബാക്ക് പെയിൻ എന്ന പ്രശ്നം നിങ്ങൾക്ക് ഉള്ളപ്പോൾ, നിങ്ങൾ കഠിനമായ വേദന അനുഭവിക്കുന്നുവെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന പെയിൻ റിലീഫ് എക്സസൈസുകൾ അഥവാ കഠിനമായ വേദന ഉള്ളപ്പോൾ നിങ്ങളുടെ വേദനയെ കുറയ്ക്കുവാൻ കഴിയുന്ന സ്ട്രെച്ചിങ്സ് ആൻഡ് സ്ട്രെങ്തനിങ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന സ്ട്രെച്ചസ് ഏവയെന്ന് കാണിച്ചു തരാം. ഈ എക്സസൈസ് പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ട് കാണിച്ചു തരുവാൻ ഉദ്ദേശിക്കുന്നത് റോംബോയിഡസ് സ്ട്രെച്ചാണ്. അഥവാ നമ്മുടെ ഈ അപ്പർ ബാക്കിൽ കാണുന്ന ഈ രണ്ട് ബോൺ അഥവാ സ്കാപ്പുല എന്ന് പറയുന്ന, ഷോൾഡർ ബ്ലേഡ്സ് എന്ന് പറയുന്ന ആ രണ്ട് ബോണിനെ ചേർത്ത് നിർത്തുന്ന ഒരു മസിലാണ് റോംബോയിഡസ് മേജർ ആൻഡ് മൈനർ എന്ന് പറയുന്ന മസിൽ. അപ്പോൾ ഈ റോംബോയിഡസ് മസിൽ ഗ്രൂപ്പ്സ് അപ്പർ ബാക്ക് പെയിൻ അല്ലെങ്കിൽ തൊറാസിക് ബാക്ക് പെയിൻ ഉള്ളവരിൽ വളരെ ടൈറ്റ് ആയിരിക്കും, വളരെ സ്റ്റിഫ് ആയിരിക്കും. അപ്പോൾ ആ മസിൽസിൻ്റെ മുറുക്കത്തെ ഇല്ലാതെയാക്കുവാൻ കഴിയുന്ന സ്ട്രെച്ചസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് അല്ലെങ്കിൽ ഈ സ്ട്രെച്ചിങ് നിങ്ങൾ ചെയ്യുവാനായിട്ട് രണ്ട് പൊസിഷൻ നിങ്ങൾ ഉപയോഗിക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ചെയറിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ, ഞാനിപ്പോഴിത് കാണിച്ചു തരുവാൻ ചെയർ ചൂസ് ചെയ്തതിൻ്റെ കാരണം ഹിപ്പിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടുപ്പ് സന്ധികൾക്കൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോങ് സിറ്റിംഗ് അഥവാ നിങ്ങളുടെ കാല് രണ്ടും നീട്ടി തറയിൽ ഇരിക്കുവാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ സ്ട്രെച്ച് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ആ ലോങ് സിറ്റിംഗ് പൊസിഷനിലായിരിക്കും നിങ്ങൾക്ക് ഈ സ്ട്രെച്ച് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നതിനായിട്ട് ഇതേപോലെ നിങ്ങൾ മുൻപോട്ട് നോക്കി നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങളുടെ രണ്ട് കൈ ഇതേപോലെ നിങ്ങൾ കൂട്ടിപ്പിടിക്കുക. കൂട്ടിപ്പിടിച്ചതിന് ശേഷം നിങ്ങളുടെ എൽബോ നിങ്ങളുടെ മുട്ട് മടക്കാതെ ഇതേപോലെ എത്രത്തോളം രണ്ട് കൈകൾ മുൻപോട്ട് സ്ട്രെച്ച് ചെയ്യുവാൻ പറ്റുമോ അത്രത്തോളം മുൻപോട്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ തലയെ കുനിച്ച് നിങ്ങളുടെ അപ്പർ ബാക്കിനെ ഇതേപോലെ ആർച്ച് ചെയ്ത് പിടിക്കുക. ആർച്ച് ചെയ്ത് പിടിച്ചിട്ട് ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഇതേപോലെ ആർച്ച് ചെയ്ത് പിടിച്ച് ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. അങ്ങനെ ഒരു 4 പ്രാവശ്യം ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ദിവസം 2 നേരം ചെയ്തു തുടങ്ങാം. ഈ എക്സസൈസ് റെജീമിലെ രണ്ടാമത്തെ എക്സസൈസ് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ട്രെച്ച് എന്ന് പറയുന്നത് തൊറാസിക് സൈഡ് ബെൻഡ് എന്ന് പറയുന്ന ഒരു സ്ട്രെച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ട്രഡീഷണൽ സൈഡ് ബെൻഡ് അഥവാ നമ്മുടെ തലയുടെ പുറകിൽ ഇതേപോലെ കൈ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഒരു സൈഡിലേക്ക് സൈഡ് ബെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അപ്പർ ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ തൊറാസിക് ഭാഗത്ത് നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രെച്ച് നിങ്ങൾക്ക് കിട്ടുകയില്ല. അത് കൂടുതലും ലോവർ ബാക്ക് നിങ്ങളുടെ സ്പൈൻ അതായത് ലംബാർ സ്പൈൻ ആ ഭാഗങ്ങളിലായിരിക്കും നല്ലൊരു സ്ട്രെച്ച് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നാൽ ബേസിക്കലി നമ്മുടെ ഈ തൊറാസിക് പ്രോബ്ലം ഉള്ളവർക്ക് നിങ്ങളുടെ അപ്പർ ബാക്കിലാണ് സ്ട്രെച്ച് വേണ്ടിയത്. അപ്പോൾ ട്രഡീഷണൽ സൈഡ് ബെൻഡ് ഈ ഒരു കാര്യത്തിൽ അത്ര എഫക്റ്റീവ് അല്ല. എന്നാൽ ഇതേ ട്രഡീഷണൽ സൈഡ് ബെൻഡ് ചെയ്യാതെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് എപ്രകാരം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. തൊറാസിക് സൈഡ് ബെൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ രണ്ട് കൈയും നിങ്ങളുടെ തലയുടെ പുറകിൽ ഇതേപോലെ കൊണ്ടുവന്നതിന് ശേഷം ബേസിക്കലി ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പോസ്റ്റർ നിങ്ങളുടെ ആധാരം ഇതേപോലെ നിങ്ങൾ അപ്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും സ്ട്രെച്ച് വേണ്ടിയ ആ ഭാഗത്തെ എൽബോ ഇതേപോലെ മുകളിലേക്ക് നിങ്ങൾ ഉയർത്തുക. മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ മുകളിലേക്ക് നോക്കുക. നോക്കുമ്പോൾ
നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെച്ച് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യും. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത എൽബോ ഇതേപോലെ മുകളിലേക്ക് ഉയർത്തുക. മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, റിലാക്സ് ചെയ്യുക. നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് രണ്ട് വശവും നിങ്ങൾ ചെയ്യുവാനായിട്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബോത്ത് സൈഡ്സ്, വലതുഭാഗവും ഇടതുഭാഗവും നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 4 പ്രാവശ്യം ഒരു 30 സെക്കൻഡ് വെച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്ത് ദിവസം 2 നേരം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. മൂന്നാമത്തെ എക്സസൈസ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്ട്രെച്ച് എന്ന് പറയുന്നത് തൊറാസിക് റൊട്ടേഷൻ സ്ട്രെച്ചാണ്. എഗെയിൻ ഞാൻ കഴിഞ്ഞ എക്സസൈസിൽ പറഞ്ഞതുപോലെ ട്രഡീഷണൽ തൊറാസിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കഴുത്തിൻ്റെ പുറകിൽ രണ്ട് കൈ അല്ലെങ്കിൽ തലയുടെ പുറകിൽ രണ്ട് കൈ ഇതേപോലെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ വശങ്ങളിലേക്ക് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അപ്പർ ബാക്ക് അല്ലെങ്കിൽ തൊറാസിക് ഭാഗത്ത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രെച്ച് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഈ എക്സസൈസ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് സ്ട്രെച്ച് ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങളുടെ തലയുടെ പുറകിൽ രണ്ട് കൈകളും കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക. പക്ഷേ നിങ്ങളുടെ ഓപ്പോസിറ്റ് എൽബോ ഓപ്പോസിറ്റ് നീയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് എൽബോ എൻ്റെ റൈറ്റ് നീയിലേക്ക് ഇതേപോലെ കൊണ്ടുവരിക. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുൻപോട്ട് നിങ്ങൾ കുനിയാൻ പാടില്ല. ഇതേപോലെ കൊണ്ടുവന്നതിന് ശേഷം ഓപ്പോസിറ്റ് സീലിംഗിലേക്ക് നിങ്ങൾ ഇതേപോലെ നോക്കുക. നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പുറകിൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രെച്ച് നിങ്ങൾക്ക് കിട്ടും. ഒരു 3 പ്രാവശ്യം 30 സെക്കൻഡ് വെച്ച് നിങ്ങൾ ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് റിലാക്സ് ചെയ്യുക. എഗെയിൻ എൻ്റെ ഓപ്പോസിറ്റ് എൽബോ ഓപ്പോസിറ്റ് നീയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ ഞാൻ മുകളിലേക്ക് നോക്കുക. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, റിലാക്സ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 3 പ്രാവശ്യം ഒരു 30 സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. 2 നേരം ചെയ്യേണ്ടത് ആവശ്യം. അടുത്തതായിട്ട് ഈ എക്സസൈസ് റെജീമിൽ തൊറാസിക് സ്പൈൻ അതിനെ സറൗണ്ടഡ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പ്സിനെ എപ്രകാരമാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്, അതിന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബേസിക്കലി നിങ്ങളുടെ രണ്ട് കൈയും ഇതേപോലെ നിങ്ങളുടെ മുൻപോട്ട് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഒരു 90 ഡിഗ്രി നിങ്ങളുടെ ഷോൾഡർ ഒരു 90 ഡിഗ്രീസിൽ ഇതേപോലെ മുൻപോട്ട് ഉയർത്തിയതിന് ശേഷം നിങ്ങൾ രണ്ട് വശത്തേക്കും ഈ കൈകളെ കൊണ്ടുപോകുക. എത്രത്തോളം നിങ്ങൾ രണ്ട് വശത്തേക്കും കൊണ്ടുപോകാൻ കഴിയും അത്രത്തോളം കൊണ്ടുപോകുക. നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആ അപ്പർ ബാക്കിലുള്ള രണ്ട് ബോൺ, ആ സ്കാപ്പുല എന്ന് പറയുന്ന ബോൺ അല്ലെങ്കിൽ ഷോൾഡർ ബ്ലേഡ്സ് എന്ന് പറയുന്ന ആ ബോണിനെ, രണ്ട് ബോണിൻ്റെയും നടുവിൽ ഒരാൾ ഒരു ഒരു കൈ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ എത്രത്തോളം നിങ്ങൾക്ക് സ്ക്വീസ് ചെയ്ത് പിടിക്കുവാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ സ്ക്വീസ് ചെയ്ത് പിടിക്കുക. ഇത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങളുടെ തമ്പ് രണ്ട് തള്ളവിരൽ ഇതേപോലെ മുകളിലേക്ക് പിടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾ എത്രത്തോളം സൈഡിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ ആ സ്കാപ്പുല, ആ ഷോൾഡർ ബ്ലേഡ് അത് രണ്ടും എത്രത്തോളം നിങ്ങൾക്ക് സ്ക്വീസ് ചെയ്ത് പിടിക്കുവാൻ കഴിയുമോ അത്രത്തോളം സ്ക്വീസ് ചെയ്ത് പിടിക്കുക. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഒരു 4 പ്രാവശ്യം വെച്ച് 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. സ്ട്രെങ്തനിങ് എക്സസൈസിലെ അടുത്ത എക്സസൈസ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു തെറ ബാൻഡ് അല്ലെങ്കിൽ ഒരു തെറ ട്യൂബിംഗ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ തെറ ബാൻഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും ലൈറ്റായിട്ടുള്ള റെസിസ്റ്റൻസ് എടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കഠിനമായ വേദന ഉള്ളവരാണെങ്കിൽ ഏറ്റവും ലൈറ്റ് റെസിസ്റ്റൻസ് നിങ്ങൾ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വേദന അമിതമാകുവാൻ ഇടവരും. അപ്പോൾ ഇതേപോലെ തെറ ട്യൂബിംഗ് നിങ്ങൾ എടുത്തതിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാൽപാദത്തിൻ്റെ ചുറ്റും അല്ലെങ്കിൽ കാൽപാദത്തിൻ്റെ അടിയിൽ ഇതേപോലെ നിങ്ങളൊന്ന് അവിടെയൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അടുത്തത് നിങ്ങളുടെ തള്ളവിരൽ കണ്ട് മുകളിലേക്ക് ഇതേപോലെ ഫേസ് ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ ഇതേപോലെ ശരീരത്തിൽ നിന്ന് അകത്തി വയ്ക്കരുത്. ശരീരത്തോട് ചേർത്ത് നിങ്ങളുടെ എൽബോ ഒരു 90 ഡിഗ്രി മടക്കി ഇതേപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം പതുക്കെ പുറകിലേക്ക് ഇതേപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഷോൾഡർ ബ്ലേഡിനെ എത്രത്തോളം നിങ്ങൾക്ക് സ്ക്വീസ് ചെയ്ത് പിടിക്കുവാൻ കഴിയുമോ അത്രത്തോളം സ്ക്വീസ് ചെയ്ത് പിടിക്കുക. നമ്മുടെ മുൻപ് ഇതിൻ്റെ മുൻപിൽ ഞാൻ പറഞ്ഞ എക്സസൈസിൽ ചെയ്തതുപോലെ രണ്ട് ഷോൾഡർ ബ്ലേഡിനെ എത്രത്തോളം സ്ക്വീസ് ചെയ്ത് പിടിക്കാൻ പറ്റും അത്രത്തോളം പിടിക്കുക.
പിടിച്ചതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് പതുക്കെ റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ 1, 2 റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ 1, 2 റിലാക്സ് ചെയ്യുക. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തള്ളവിരൽ മുകളിലേക്ക് നിങ്ങൾ പോയിന്റ് ചെയ്ത് പിടിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ചില വ്യക്തികളിൽ ഈ തൊറാസിക് ബാക്ക് പെയിൻ ഉള്ള മോസ്റ്റ്ലി ഉള്ള വ്യക്തികളിൽ അവർക്ക് ഷോൾഡർ പ്രോബ്ലംസ് കാണുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഷോൾഡറിനെ വീണ്ടും സ്ട്രെയിൻ ചെയ്യാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തള്ളവിരൽ ഇതേപോലെ മുൻപോട്ട് മുകളിലേക്ക് പിടിക്കുവാൻ പറഞ്ഞത്. സോ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു 10 റെപ്പറ്റീഷൻ നിങ്ങൾ ചെയ്ത് തുടങ്ങുക. ദിവസം 2 നേരം രാവിലെയും വൈകിട്ടും വെച്ച് ഒരു 10 റെപ്പറ്റീഷൻസ് നിങ്ങൾക്ക് ചെയ്തു. ഈ എക്സസൈസ് റെജീമിലെ അവസാനത്തെ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയുന്നത് ബെയർ ഹഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. ഈ എക്സസൈസ് ചെയ്യുന്നതിനായിട്ട് ഞാൻ വീണ്ടും ഇവിടെ ഒരു തെറബാൻഡ് എടുത്തിട്ടുണ്ട്. ഈ തെറബാൻഡ് നിങ്ങളുടെ പുറകിൽ കൂടി ഇതേപോലെ ഒരു മിഡ് ബാക്ക് ആ ഭാഗത്തേക്ക് നിങ്ങൾ തെറബാൻഡ് കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തള്ളവിരൽ 2 മുകളിലേക്ക് ഇതേപോലെ പോയിന്റ് ചെയ്ത് പിടിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ മുൻപിൽ ഒരാൾ വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുന്ന പോലെ വരികയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് ആ വ്യക്തി ഇതേപോലെ കെട്ടിപ്പിടിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഒരു 1, 2 ഒരു 2 സെക്കൻഡ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ വൈഡായിട്ട് നിങ്ങൾ ഹഗ് ചെയ്യുക. 1, 2 എന്നിട്ട് വൈഡായിട്ട് ഇതേപോലെ തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും ഇതേപോലെ വൈഡായിട്ട് നിങ്ങൾ ഹഗ് ചെയ്യുക. 1, 2 എന്നിട്ട് ഇതേപോലെ വൈഡായിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഒരു ഒരു 4 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. ഒരു 4 lots of 10 രാവിലെ, ഒരു 2 lots of 10 അതായത് 2 പ്രാവശ്യം 10 repetitions വെച്ചിട്ട് രാവിലെയും, അതേപോലെ തന്നെ വൈകുന്നേരം ഒരു 2 പ്രാവശ്യം വെച്ച് 10 repetitions വെച്ച് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. പ്രത്യേക നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വേദനയുണ്ടെങ്കിൽ നിങ്ങൾ 2 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കഠിനമായിട്ടുള്ള വേദനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ ഈ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വേദനയൊക്കെ ഒന്ന് സെറ്റിലായി നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും എന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങാം. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് അപ്രകാരം ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.